ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ അറബിക് ഡെസേർട്ടായ കുനാഫ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് കാണാം. വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് കുനാഫ റെഡിയാക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ നേരെ സേമിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരെ സേമിയ വെച്ചിട്ടോ അല്ലെങ്കിൽ കുനാഫ ഡോ വെച്ചിട്ടോ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയിലൂടെ കുനാഫ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ കുനാഫ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ സേമിയ വെച്ചിട്ടാണ് നമ്മൾ കുനാഫ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. കുനാഫ ഡോ അല്ലെങ്കിൽ സേമിയ വെച്ചിട്ടോ നിങ്ങൾക്കിത് ചെയ്യാം. സേമിയാണ് എടുക്കുന്നതെങ്കിൽ നല്ല തിന്നായിട്ടുള്ള സേമിയ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള സേമിയും കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ചെയ്യാം. ഇതൊരു 200 ഗ്രാം സേമിയാണ്. ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുനാഫയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്രീം കൂടി റെഡിയാക്കണം. ഇതുപോലെ ബട്ടറും സേമിയയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ക്രീം ഉണ്ടാക്കുക. ആദ്യം തന്നെ ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നന്നായിട്ട് കട്ടിയായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ സേമിയ മിക്സ് റെഡിയാക്കിയത്. അപ്പോൾ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല. ഈ ക്രീമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ പാലിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാവൂ. നെക്സ്റ്റ് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് തിക്കായി പോവാൻ നിൽക്കരുത്. ഇതേപോലെ നല്ല ക്രീമി ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിലേക്കിനി 4 ടേബിൾ സ്പൂൺ ക്രീം ചീസ് കൂടി ആഡ് ചെയ്യണം. ഈ ഒരു മിക്സ് നല്ല തിക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കിതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രീമി ആയിട്ട് തന്നെ ഈ മിക്സ് കിട്ടും. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കറക്റ്റ് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേപോലെ ബേക്ക് ചെയ്തിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഒരു പാനിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് 3-4 ടേബിൾ സ്പൂൺ സേമിയ ബട്ടർ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു കേക്ക് മോൾഡാണ്. 2 മോൾഡിലേക്കും നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് പാനിലും കുനാഫ ചെയ്തെടുക്കാം. ഇനി ഈ സേമിയ ബട്ടർ മിക്സിൻ്റെ മുകളിലായിട്ട് നമ്മൾ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചീസിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും സേമിയ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. 2 മോൾഡിലേക്കും ഇതേപോലെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സേമിയ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ സേമിയ ബട്ടർ മിക്സ് കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ 2 മോൾഡിലേക്കും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തൊരു സോസ് പാനാണ്. അടിയിലൊരു റിങ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഓവൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓവൺ യൂസ് ചെയ്യാം. ഓവൺ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മോൾഡ് 2 ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് 40-45 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്താസ് കൂടി ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് കുനാഫ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.